ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുലേഴ്സ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ഈസിയായിട്ടാണ് ഒരു കട്ട്ലൈറ്റ് തയ്യാറാക്കി നോക്കിയാലോ ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കണ്ടേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ഓൾ ഓൺ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം എങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇനി നമുക്ക് വൈകിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു നാല് ഉരുളക്കേങ് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഒടിച്ചെടുക്കണം ഇനി ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഉള്ളി ഞാൻ ഇവിടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വയന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല അതേപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കേങ് ഇതിലേക്ക് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഒരു മൂടിയിലേക്ക് വെച്ചുകൊടുക്കാണ് മൂടിയിൽ ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മാതിരി തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് പ്രെസ്സ് ചെയ്തെടുത്താൽ മതി ഞാൻ ഇതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇവിടെ ഒരു മുട്ട പൊട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് മുക്കിയിട്ട് നമ്മൾ നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇത് ഇട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിവിടെ നേരെ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ടൊന്ന് പൊഴിച്ചെടുക്കുകയാണ് ഇതൊന്ന് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം രണ്ട് രണ്ടു നല്ല നല്ലവണ്ണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നൊന്ന് കോരി എടുക്കാം അങ്ങനെ ഇതേ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെല്ലൈക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്